പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ റെഗുലർ ഡിഗ്രി ആൻഡ് പി ജി കോഴ്സുകളും ഒപ്പം തൊഴിലധിഷ്ഠിത ഡിപ്ലോമ കോഴ്സുകൾക്കും മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ ജോയിൻ ചെയ്യൂ. ക്ലാസുകളുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കണ്ണൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും കേന്ദ്രമായി മാറുന്നുവെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പുലർച്ചെ ജിൻഡോ എന്ന ലോറി ഡ്രൈവർ കുത്തേറ്റ് മരിച്ച സംഭവമെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇന്റലിജൻസ് സംവിധാനവും രഹസ്യാന്വേഷണ വിഭാഗവും ശക്തമല്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ട്രെയിൻ ബോഗി കത്തിക്കുകയുണ്ടായി. നഗരത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പാണ് കൊലപാതകത്തിന് ഉത്തരവാദി. ലോറി ഡ്രൈവറുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയെങ്കിലും സാമ്പത്തിക സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാത്രി 3:30 മണിക്കോടനുബന്ധിച്ച് ഇരിട്ടി കണിച്ചാർ സ്വദേശി ജിൻഡോ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ കണ്ണൂരിൽ കുത്തേറ്റ് മരിച്ചിട്ടുള്ളത്. ജിൻഡോ മരണപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ ടൗണിലെ പോലീസ് സ്റ്റേഷനും എസ് പി ഓഫീസും ഡി ഐ ജി ഓഫീസും പോലീസ് ക്വാർട്ടേഴ്സും ഉള്ള സ്ഥലത്ത് വെച്ചാണ്. അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. ലോഡുമായി കണ്ണൂരിൽ വന്നു. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ കുത്തേറ്റിട്ടാണ് മരണപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ണൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന കേന്ദ്രവും ആയി മാറുകയാണ്. കണ്ണൂർ പട്ടണത്തിലൂടെ രാത്രികാലത്ത് ആർക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. കുട്ടികൾക്കും സ്ത്രീകൾക്കും അതുപോലെ വഴിയാത്രക്കാർക്കും ഭയപ്പാടോടുകൂടിയിട്ടാണ് കണ്ണൂർ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ലിൻഡോന് കുത്തേറ്റ് ലിൻഡോ നേരെ ഓടിപ്പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പക്ഷെ പോലീസ് സ്റ്റേഷന് 50 മീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് അദ്ദേഹം വീഴുകയും ചോരവാർന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ 1.5 മണിക്കൂറോളം റോഡിൽ കടന്നു എന്നാണ് പറയുന്നത്. 1.5 മണിക്കൂറോളം റോഡിൽ കടന്നിട്ടും എല്ലാ പോലീസിന്റെ എല്ലാ ഓഫീസുകളും സ്റ്റേഷനുകളും ക്വാർട്ടേഴ്സുകളുമുള്ള ഈ പ്രദേശത്ത് ഒരു പോലീസുകാരൻ പോലും റോഡിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂരിലെ പോലീസിന്റെ പെട്രോളിംഗ് സംവിധാനത്തെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.